ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ, അതായത് റമദാൻ സ്പെഷ്യൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മാംഗോ ഫ്രൂട്ടിയാണ്. നമുക്ക് ഫ്രൂട്ടി ഒന്നും കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടോ? അപ്പോൾ ഇത് പഴുത്ത മാങ്ങ, നന്നായി പഴുത്ത മാങ്ങ ഒരു രണ്ടെണ്ണം, പിന്നെ ഇത് പച്ച മാങ്ങ ഒരു വലുത്, അധികം പുളിയില്ലാത്ത, കുറച്ച് പുളി വേണം പക്ഷേ അധികം പുളിയില്ലാത്ത, ആ ടൈപ്പില്ലേ ഫൈബറൊന്നും അധികം ഇല്ലാത്ത, ഇത് അല്ലാത്ത മാങ്ങ, നല്ല പഴുത്ത മാങ്ങ. ഏറ്റവും നല്ല പഴുത്ത മാങ്ങ കിട്ടിയാൽ അത്രയും നല്ല കളറും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ പഞ്ചസാര. ഓക്കെ, ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ടി തയ്യാറാക്കാം. ഫ്രൂട്ടിക്ക് രണ്ട് പഴുത്ത മാങ്ങ ആദ്യം, പിന്നെന്താ അതിൻ്റെ കൂടെ ഒരു പച്ചമാങ്ങ, അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം ഇനി ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണം. ഇനി ഒരു കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര അലിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വാട്ടറി ആകുമല്ലോ. എന്നിട്ട് അതിൽ വരുന്ന ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യട്ടെ. അപ്പോൾ ഒരു കാര്യമായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. തിക് തിക് ആയിട്ട് നല്ലതായിട്ട് വേഗത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ നിന്നും മാറ്റി. ആ കാണാൻ തന്നെ എന്ത് കളർഫുൾ ആയിരിക്കും നോക്കിയാൽ, ഓറഞ്ച് കളറിലെ മാംഗോ, പിന്നെ എന്താ അല്ലാതെ പച്ച മാങ്ങയ്ക്ക് വേറൊരു കളറല്ലേ. അത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ. ആഹാ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാം. ഇപ്പോൾ ഒരു 5-7 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരം ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാംഗോസ്, അതായത് മാമ്പഴം, നല്ല ഹൈ ഇൻ ഫൈബറാണ്, ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതേസമയം നല്ല സ്വീറ്റ് ആൻഡ് ജ്യൂസി ആണ്. അതുകൊണ്ട് നമുക്ക് കുടിക്കാനും ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടല്ലോ. ഈ മാമ്പഴത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയയെ കുറച്ചുകൂടി നന്നായിട്ട് സഹായിക്കും. കാര്യം ഫൈബർ കണ്ടൻറ് ധാരാളം ഉണ്ടല്ലോ. ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ മാംഗോ എല്ലാം കഴിക്കുക, സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്രത്തോളം നല്ലതാണ്. പിന്നെ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും ഹെയറും ഒക്കെ കിട്ടാനും ഇത് സഹായിക്കും. നമ്മളിപ്പോൾ ഒരു ഹോൾഡേ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അത് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് മാമ്പഴം പോലുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, പലതരം ഫ്രൂട്ട്സ് കഴിക്കുക, അതിൽ ഒരു പ്രധാനമാണ് ഇത്. പിന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ സഹായിക്കും, അതായത് സ്കിന്നിൻ്റെ ആവശ്യത്തിനല്ല. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡാമേജസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡാമേജസ് എല്ലാം കറക്റ്റ് ചെയ്യും, അത് റെക്റ്റിഫൈ ചെയ്യും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. വൈറ്റമിൻ സിയിൽ ആൻറ്റി റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ പോകും. അങ്ങനെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ ആരോഗ്യ കാര്യത്തിലും ഇത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഹാർട്ട് ഹെൽത്ത്, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ഒരു കൊളസ്ട്രോളിൻ്റെ ബാലൻസിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ആരോഗ്യം, ഇതെല്ലാ കാര്യത്തിനും ഇത് ഭയങ്കര നല്ലതാണ് മാമ്പഴം. മെഗ്നീഷ്യം, പൊട്ടാഷ്യം മുതലായ കാര്യങ്ങളുടെ എല്ലാം ഒരു നല്ല സോഴ്സും കൂടിയാണ്. പിന്നെ പൾസൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ അത് കാരണം ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെല്ലാം നല്ല ബെനിഫിഷ്യലാണ് നമ്മുടെ മാമ്പഴം. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ ഒരു ജ്യൂസ് കുടിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. അതിപ്പോൾ നമ്മളൊരു ഫ്രൂട്ടി മോഡലാക്കിയാണ് കുടിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡായിട്ട് മാംഗോയുടെ ഫ്രൂട്ടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. വളരെ ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ്. പാകത്തിന് വന്നിട്ടുണ്ട്. കുറച്ച് ജ്യൂസി ആയിട്ട് അതിൻ്റെ സിറപ്പും മാറിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഇത് തണുപ്പിക്കണം. സിറപ്പിൽ നിന്ന് ഇങ്ങനെ മാങ്ങയുടെ പീസസ് മാറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് രണ്ടും തണുക്കാനായിട്ട് വയ്ക്കാം. സിറപ്പും തണുക്കും, മാമ്പഴത്തിൻ്റെ പീസസും പച്ചമാങ്ങയും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മാറ്റി വയ്ക്കുക രണ്ടായിട്ട്. തണുത്ത് കഴിഞ്ഞിട്ട് മാങ്ങയുടെ പീസസ് മാത്രം നമ്മൾ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അരച്ചെടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സിറപ്പ് സെപ്പറേറ്റും വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴവും പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം വേവിച്ചത് പാകത്തിന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു, റൂം ടെമ്പറേച്ചറായി. അതിൽ നിന്നും വന്ന സിറപ്പാണിത്, ഷുഗർ സിറപ്പ് വിത്ത് മാംഗോയുടെ ജ്യൂസും കൂടി ചേർന്ന് അതിൻ്റെ സത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഈ മാംഗോയുടെ കഷ്ണങ്ങളെല്ലാം മാത്രമായിട്ട് എടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കേ,
ഇതിങ്ങനെ തന്നെ കഴിക്കാനൊന്നും ടേസ്റ്റ് ആയിരിക്കും, രക്ഷയില്ല. പക്ഷേ ഇത് സ്വീറ്റ്നെസ് കൂടുതലായിരിക്കും. ഇത് നോക്കിയേ മാംഗോ. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇനി സിറപ്പ് കുറച്ചൊഴിക്കാം, കുറച്ച് കുറച്ചായിട്ട്, അത്ര മതിയാവും. ഇനി ബാക്കി സിറപ്പ് ഇങ്ങനെ ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി. അപ്പം നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞല്ലോ ഏകദേശം, അപ്പോൾ ഇനി ബാക്കിയും കൂടി വയ്ക്കാം. അങ്ങനെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മളുടെ മാംഗോ പൾപ്പ്, നമ്മുടെ ഫ്രൂട്ടിയാണ് ആക്ച്വലി ഇത്. ഇതിങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ച താഴത്തെ പാത്രത്തിൽ ഞാൻ ഒരു വലിയൊരു ബൗൾ താഴെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വീഴുന്നുണ്ട്. നോക്കിയാൽ താഴോട്ട് പൾപ്പി പൾപ്പി വീഴുന്നു. ഇതാണ് നമ്മുടെ ഫ്രൂട്ടി. അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ചേർത്താൽ മതി, അത് നല്ല തിക്കായിട്ടുള്ള ഫ്രൂട്ടി പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡൈലൂട്ട് ചെയ്തുള്ള രീതിയിൽ ജ്യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാംഗോ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാംഗോ ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കണം ആ ഫ്രൂട്ടിയിൽ നിന്നും. അങ്ങനെ കംപ്ലീറ്റ് സത്തും നമ്മളിങ്ങനെ അരിപ്പയിലൂടെ അരച്ചെടുത്തു. ഇത് ബാക്കി വന്ന ജസ്റ്റ് കുറച്ച് കാര്യം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ, കംപ്ലീറ്റ് എടുത്ത് കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ ഒരു ഫുൾ ഫൈബറും നഷ്ടപ്പെടില്ല. അരിക്കാതെയും ചെയ്യാം, അങ്ങനെ ചെയ്താലും നല്ലത് തന്നെയാണ്. ഒരല്പം ഫൈബറൊക്കെ നഷ്ടപ്പെടും ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അല്ലാണ്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ മാംഗോ ഡ്രിങ്കിലേക്ക് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഇത് നോക്കിയാൽ നല്ല തിക്ക് തിക്കായിട്ടുള്ള പൾപ്പാണ്. ഇതൊരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതെന്താകും, ഫ്രൂട്ടി. അപ്പോൾ ആവശ്യാനുസരണം തണുത്ത വെള്ളം, ഇത് പിന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും 1¼ കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും ഒഴിക്കാം. ഇപ്പോഴും നല്ല തിക്കായിട്ട് ഉള്ള ഒരു മാംഗോ ഡ്രിങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇച്ചിരി കൂടെ ഡൈലൂട്ട് ചെയ്യാം. വീണ്ടും 1/2 കപ്പ് വെള്ളം. ഇനിയാകലോ. ഓക്കെ, അപ്പോൾ 2 കപ്പ് വെള്ളം ടോട്ടലായിട്ട് ഒഴിച്ച് കഴിക്കാം. നോക്കി, ഇപ്പം നല്ല എന്താ പറയുക, ഇത് കുറച്ചുകൂടി കട്ടി കൂടിയ ഫ്രൂട്ടിയാണ്. ഇത്രയും കട്ടി സാധാരണ നമുക്ക് ഫ്രൂട്ടിക്ക് കിട്ടാറില്ലല്ലോ, മാംഗോ ഫ്രൂട്ടിക്ക്. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളെയും കൂടി കാണിച്ചുകൊണ്ട് അത് ഡൈലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടല്ലോ, അല്പം കൂടി ആകാം. അങ്ങനെ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം, എങ്കിലും ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. വേവിക്കാനായിട്ട് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയുമാണ് ചേർത്തത്. കറക്റ്റ്. അങ്ങനെ നമ്മളുടെ മാംഗോ ഫ്രൂട്ടി ഈസ് റെഡി. അപ്പോൾ കടയിൽ നിന്ന് ഇനി മാംഗോ ഫ്രൂട്ടി ഒന്നും വാങ്ങരുത് കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മധുരം ആവശ്യാനുസരണം, മാമ്പഴത്തിൻ്റെ മധുരം നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയുടെ മധുരമാണ് ഇതിനകത്ത് ഉള്ളത്. ഇച്ചിരി മധുരം നോക്കട്ടെ. ഓവറായിട്ടില്ല, കുറച്ച് മധുരമുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിനെക്കാട്ടിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പഞ്ചസാര നമ്മൾ വേവിക്കുമ്പോൾ അത് മാമ്പഴത്തിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. മറ്റേ നമ്മൾ ചേർക്കുന്ന പച്ചമാങ്ങയുടെ പുളിയും അതധികം പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം. നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മുടെ പഴുത്ത മാങ്ങയെങ്കിൽ ഈ 1 കപ്പ് പഞ്ചസാര തന്നെ ധാരാളം മതി, അല്ലെങ്കിൽ 1½ കപ്പ് വരെ ആകാം. അപ്പം നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. ഇതേ നോക്കിയാൽ നല്ല കുറുകുറ എന്നുള്ള ഫ്രൂട്ടി ഈസ് റെഡി. ഇതിൽ വേണമെങ്കിൽ നമുക്കിനി സബ്ജാ സീഡ്സൊക്കെ ഇട്ട് കുടിക്കണമെങ്കിൽ കുടിക്കാം. പിന്നെ നമ്മൾ തണുപ്പിച്ച് നല്ല തണുപ്പിച്ച് കുടിക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം.
അതല്ല ഐസ് ക്യൂബ്സ് ഇടാണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ ഇത് നോമ്പ് തുറക്കാൻ പറ്റിയൊരു വിഭവമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നമ്മുടെ ആ ലഘു ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലെ ഒരു ഡ്രിങ്കായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിഭവം, ഇന്നല്ലെങ്കിൽ നാളത്തെ നോമ്പ് തുറയുടെ വിഭവം ഇത് തന്നെ ആയിക്കോട്ടെ. നല്ല ഹെൽത്തിയാണ്, നല്ലതാണ്, ശരീരത്തിന് ഏറ്റവും നല്ല കാര്യമാണ് മാംഗോ. റോ മാംഗോ ആണെങ്കിലും പിന്നെ പഴുത്ത മാങ്ങയാണെങ്കിലും എല്ലാം ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, മറക്കണ്ട. ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു മനോഹരമായ വിഭവമായിട്ട്, മറ്റൊരു ബ്യൂട്ടിഫുൾ നോമ്പ് തുറ വിഭവമായിട്ട് ഞാൻ വരും നാളെ ഇതേ സമയം. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു എല്ലൻ വ്ളോഗ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.